അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. പ്രവാചകൻ്റെ ജീവിതം. ഹദീസുകൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു എന്നല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്നാണ്. വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതത്തിന് സംസാരിക്കാൻ കഴിയും. സഹവാസത്തിൻ്റെ ഏറ്റവും മഹത്തായ പാഠങ്ങൾ റസൂൽ കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. ജീവിതം തന്നെയായിരുന്നു അത്. ജീവിതങ്ങളിൽ നിന്നുള്ള ദിശാബോധം പകരലായിരുന്നു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയായിരുന്നു റസൂലും സഹാബാക്കളും. നല്ല വിശപ്പ്. ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ വിറക് വേണം, തീക്കൂട്ടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബാക്കളോട് പറഞ്ഞു, നമ്മൾക്കെല്ലാവർക്കും പോയിട്ട് വിറക് കൊണ്ടുവരാമെന്ന്. നിങ്ങളെല്ലാവരും പോയി വിറക് കൊണ്ടുവരൂ എന്നല്ല പറഞ്ഞത്, നമ്മൾക്ക് പോയി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. അതാണ് റസൂലിൻ്റെ നേതൃത്വം. ലീഡറായിരുന്നു റസൂൽ. എല്ലാവരും പോയി വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ലോകം കണ്ട ഏറ്റവും മഹാനായ അധ്യാപകൻ ആ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളോട് പറയുകയാണ്, ഇതാ ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ വലിയ പാപമായി മാറുന്നത്. ചെറിയ കമ്പല്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ കമ്പുകൾ കൂട്ടി വെച്ചാലേ അതൊരു വലിയ കമ്പാണെന്ന് ആ നിമിഷമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബദൽ എന്ന് വിളിക്കാവുന്ന ഒരു ജീവിത ക്രമം ആ ജീവിതത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നതും, നമ്മുടെ വീടുകൾ നന്മ നിറഞ്ഞതായ വീടുകളാക്കുക, നമ്മുടെ ജീവിതശീലങ്ങൾ നമ്മുടെ മക്കൾ കണ്ടു വളരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ഏതു കാര്യവും പ്രാർത്ഥന കൊണ്ട് തുടങ്ങുകയും പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നത്. നിസ്കാരം തന്നെ എടുത്താൽ സലാത്ത് എന്നാണ് പരിശുദ്ധ ഖുർആൻ അറബിയിൽ അതിനെ പ്രയോഗിച്ചിട്ടുള്ളത്. സലാത്ത് എന്ന വാക്കിന് പ്രാർത്ഥന എന്നൊരർത്ഥവും കൂടിയുണ്ട്. നിസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാകേണ്ടത്, ഗുണം എന്താണെന്ന് ആ പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നുണ്ട്. അള്ളാഹുവോടുള്ള ബന്ധം അത് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം തന്നെ. ഒരു വിശ്വാസിയുടെ ജീവിതം നിരാശകളില്ലാതെ ആക്കുവാനുള്ള ഒരു നല്ല മാർഗം തന്നെ അള്ളാഹുവിലേക്ക് നിരന്തരം പ്രാർത്ഥനകളിൽ ഏർപ്പെടുക എന്നതാണ്. അള്ളാഹുവോടുള്ള ഓർമ്മ ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായാൽ ആ സെക്കൻഡ് നമ്മൾ ഒരു പാപം ചെയ്തിട്ടുണ്ടാകുമെന്നാണ്. കൈകാലുകൾ കൊണ്ടാവില്ല, മനസ്സുകൾ കൊണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു തൈമി റഹിമഹുള്ള തന്നിട്ടുള്ളത് ഒരു ദിക്കർ. അത് ദിക്കറുലിൽ കൽബി കൽ മാഉൻ സമക്ക്. ഒരാളുടെ മനസ്സിൽ അള്ളാഹു എന്ന ഓർമ്മ എത്രമാത്രം ആവശ്യമുണ്ട്, മത്സ്യത്തിന് വെള്ളം എത്രയാണോ ആവശ്യമുള്ളത് അത്രമാത്രം. നമ്മെ ജീവിപ്പിക്കുന്ന ഒന്നാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ. അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഒരാളും അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിക്കാത്ത ഒരാളും ജീവിച്ചിരിക്കുന്നയാളും മരണപ്പെട്ടുപോയ ആളും പോലെയാണെന്ന് നമ്മുടെ മുത്ത് ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരു കൈകളും നീട്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകൾ കബൂൽ ചെയ്ത് പരിശുദ്ധ റമദാൻ്റെ പോരിഷുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ട പോലെ പൂർണ്ണമായി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബ് റഹീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ മുത്തഖീന ഇമാമ. ആമീൻ 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 വറഹ്മതുക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും.